സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. അമേരിക്കയിലും മറ്റും സുലഭമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഭയപ്പെടുത്തുന്ന മയക്കുമരുന്നാണ് ക്സൈലാസീൻ. സോംബി ഡ്രഗ് എന്ന് അതിനെ വിളിക്കാറുണ്ട്. സോംബി എന്നാൽ ജീവച്ഛവം എന്നാണ് അർത്ഥം. ധാരാളം സിനിമകളിൽ നാം കാണാറുണ്ട് സോംബികളെ. ബോധത്തെ തകർക്കുന്നുവെന്ന് മാത്രമല്ല, ശരീരം പൊട്ടിയൊലിക്കുന്ന വിധം അത് മാരകമാകുന്ന അവസ്ഥകളും സാധ്യമാണ്. മരണത്തിലേക്കുള്ള മനുഷ്യന്റെ കടുത്ത അഭിനിവേശം അത്ര വലുതാണെന്ന് തോന്നും ഇങ്ങനെയുള്ള പാച്ചിലുകൾ കാണുമ്പോൾ. എസക്കിയൽ 37:12-14 വരെയാണിന്ന്. എസക്കിയലിന് ലഭിച്ച വിഖ്യാതമായ അസ്ഥികളുടെ താഴ്വരയ്ക്ക് ജീവൻ വയ്ക്കുന്ന ദർശനത്തിന്റെ വ്യാഖ്യാനമാണിത്. വിനാശത്തിന്റെ ഗാഢ സ്വഭാവം ചിതറിക്കപ്പെട്ട അസ്ഥികളുടെ രൂപകത്തിൽ ഭയാനകതയിൽ ജെറമിയ വിവരിച്ചിരുന്നു. ജെറമിയ 8:12. ഉണങ്ങി വരണ്ട അസ്ഥികൾ കാറ്റനക്കത്തിൽ തട്ടിമുട്ടി ഒച്ചയുണ്ടാക്കി കിടക്കുകയാണ്. ഡെസിക്കേറ്റഡ് ബോൺസ്. യുദ്ധഭൂമിയിൽ ചിതറി വീണ ശരീരങ്ങൾ കാലക്രമേണ അങ്ങനെയായി മാറിയതാകാം. അസ്ഥികളെ സ്പർശിക്കുക എന്നത് യഹൂദർക്ക് ആചാരപരമായ അശുദ്ധിയാണ്. എന്നിട്ടും നാഥൻ എസക്കിയലിനെ ആ അസ്ഥികളുടെ താഴ്വരയിൽ കൊണ്ടുചെന്ന് നിർത്തുന്നു. ദൈവത്തിന്റെ വഴികൾ എപ്പോഴും അങ്ങനെയാണല്ലോ. ചെളി പറ്റുമെന്ന് വിചാരിച്ച് അവൻ ചെളിയിൽ വീണവരെ സ്പർശിക്കാതിരിക്കുന്നില്ല, വീണ്ടെടുക്കാതിരിക്കുന്നുമില്ല. എസക്കിയലിന്റെ ഗ്രന്ഥം ആരംഭിക്കുന്ന സമയത്ത് പ്രവാസത്തിലിരിക്കുന്ന മർക്കടമുഷ്ടിക്കാരായ ഇസ്രായേൽ ജനത്തോട് പ്രഘോഷിക്കാനുള്ള നിയോഗവുമായിട്ടാണ് അവൻ അയക്കപ്പെടുന്നത്. എന്നാൽ ഇന്നിതാ ഇവിടെ മരിച്ച ഏറെ നാളുകളായ മനുഷ്യരോടാണ് പ്രഘോഷിക്കാനായി അവൻ നിയുക്തനാകുന്നത്. മരണത്തിന്റെ കടുംപിടുത്തം പോലും ദൈവത്തിന് കടത്തിവെട്ടാനാകുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഡെത്ത് ഇസ് നോട്ട് ഇൻസൂപ്പറബിൾ. വിശ്വാസത്തെ പ്രതി കൊല്ലപ്പെടുന്ന മർദ്ദക വ്യവസ്ഥകളിൽ പോലും ഈ മരണത്തെ വിജയവും മരണാനന്തര ജീവിതത്തിലേക്കുള്ള കടന്നുപോക്കുമായി വിശുദ്ധ ഗ്രന്ഥം അവ്യക്തമായിട്ടാണെങ്കിലും കാണുന്നുണ്ടായിരുന്നു. ദാനിയേൽ 12:2 മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ധാരണകളും ബോധ്യങ്ങളും ഇല്ലാതിരുന്ന ഒരു ചുറ്റുപാടാണതെന്ന് കഴിഞ്ഞ ദിവസം നാം ധ്യാനിച്ചതിന്റെ വെളിച്ചത്തിൽ ഓർക്കുമല്ലോ. സഭാപ്രസംഗകൻ 3:21 ഈ വേദന ശക്തമായി രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ജ്ഞാനത്തിന്റെ ഗ്രന്ഥം നാം ധ്യാനിച്ചപ്പോൾ ഈ വൈരുദ്ധ്യങ്ങളെ പരിഗണിച്ചിരുന്നതുമാണ്. അവിടെ നാം പറഞ്ഞുപോയൊരു കാര്യമുണ്ട്, നാം ആത്മാവിന്റെ അമർത്തിയതയെക്കുറിച്ചല്ല, ഇമോർട്ടാലിറ്റി ഓഫ് സോൾ, ശരീരത്തിന്റെ ഉയർപ്പ്, റെസറക്ഷൻ ഓഫ് ദ ബോഡീസിനെ കുറിച്ചാണ് സാധാരണ സംസാരിക്കുന്നതെന്ന്. അതാണ് ക്രിസ്തീയതയുടെ നവീനത. അതാണ് ക്രിസ്ത്യാനികൾ പ്രത്യാശയോടെ കാത്തിരിക്കുന്നതും. ശരീരത്തിന്റെ മരണമെന്നത് കിളിക്കൂട് തകർത്ത് കിളി പറന്നു പോകുന്നത് പോലെ ആത്മാവ് പറന്നു പോകുന്ന ഒരവസ്ഥയല്ല. അതുകൊണ്ട് ആത്മാവിന്റെ അമർത്തിയതയെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നത് ന്യായവുമല്ല. മനുഷ്യൻ എന്നത് ആത്മശരീരങ്ങളുടെ സമഗ്രതയാണ്. അവൻ ശരീരം മാത്രമല്ല, ആത്മാവ് മാത്രവുമല്ല. ഈ ആത്മശരീരങ്ങളുടെ സമ്മേളനമെന്നത് ഒരു ദാനവുമാണ്, അതേസമയം ഒരു വടംവലിയുടെ വേദികയുമാണ്. അൻ എസ്കറ്റോളജിക്കൽ ടെൻഷൻ. വിശുദ്ധ ഗ്രന്ഥത്തിൽ നിരവധി തവണ ആവർത്തിക്കപ്പെടുന്ന നന്മ തിന്മയുടെ വഴികളുടെ വടംവലി, അത് നമ്മളിൽ തന്നെ നമുക്ക് കാണാം. ഇന്ന് റോമറേറ്റിൽ ശ്രീഹ ഈ സമ്മർദ്ദത്തെ ശക്തമായി ആവിഷ്കരിക്കുന്നുണ്ട്. കേവലം ജടികമായ വഴികളും ആത്മീയമായ വഴികളും തമ്മിലുള്ള അന്തരം, അത് ജീവന്റെയും മരണത്തിന്റെയും അന്തരമാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട്. അതിനാൽ മനുഷ്യന്റെ പരിപൂർണതകളെ സൂചിപ്പിക്കുന്ന ഒരു അനുഭവമായിട്ട് വേണം ആത്മശരീരങ്ങളെ നാം മനസ്സിലാക്കാൻ. ശരീരങ്ങളുടെ ഉയർപ്പ്, റെസറക്ഷൻ ഓഫ് ദ ബോഡി എന്നത് ശാരീരിക മരണത്തിൽ നിന്ന് ശരീരം വീണ്ടും ഉയർത്തു വരുന്നു എന്നല്ല, ക്രിസ്തുപൂർണതയിലേക്ക് മനുഷ്യന്റെ സമഗ്രത, ഹോൾ പേഴ്സൺ എത്തിപ്പെടുന്നു എന്നതാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ എടുത്ത് ഉയർത്തപ്പെടുന്നു. അതിന് ശാരീരിക മരണത്തിന്റെ ഇടതടസ്സം പോലും ബാധകമല്ല എന്ന് നാം മനസ്സിലാക്കണം. എന്ന് റോമർ 8 നാം ഈ സുന്ദര സത്യം ആവിഷ്കരിക്കപ്പെടുന്നത് കാണുന്നുണ്ട്. ദൈവത്തിന്റെ ജീവദായകമായ മഹാശക്തിക്ക് മുൻപിൽ ഉയർപ്പിക്കപ്പെടാത്ത, വീണ്ടെടുക്കപ്പെടാത്ത ഒരു മനുഷ്യനുമില്ല. ജീവദായകനായ പരിശുദ്ധാത്മാവിന്റെ ഈ പ്രവർത്തന ശൈലിയെ സൂചിപ്പിച്ചുകൊണ്ട് എസക്കിയലിന്റെ ഗ്രന്ഥം എത്രയധികമാണ് റുവാഖ്, ശ്വാസം, കാറ്റ് എന്ന വാക്ക് ഇവിടെ ആവർത്തിക്കുന്നത്. അസ്ഥികൾ ഒരുമിച്ചുകൂടി സ്വരൂപം പ്രാപിക്കുന്നുവെന്ന് മാത്രമല്ല, അവർ ജീവനണിഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുകയാണ് മഹാസൈന്യം പോലെ. ജീവച്ഛവങ്ങൾ സോംബികളായിട്ടല്ല, നല്ല തുടിപ്പുള്ള നിറവുള്ള മനുഷ്യരായിട്ട് നമ്മെ ജീവിപ്പിക്കുന്ന, വീണ്ടെടുക്കുന്ന ദൈവത്തിന്റെ ഉറപ്പ്, അതിന്റെ ആദ്യ ഗഡുവാണ് പരിശുദ്ധാത്മാവ്, അറാബോൺ എന്ന് ശ്രീഹ പറയാറുണ്ട്. Ephesians 1:2, 1 Corinthians 1:5 അധ്യായങ്ങളിലെല്ലാം ആവർത്തിക്കപ്പെടുന്ന ഒരു കാര്യമാണിത്. ആദ്യ ഗഡു, ഡൗൺ പേയ്മെന്റ് എന്നത് തന്നെ പരിപൂർണമായി അടച്ചു തീർത്ത ദാനങ്ങളാണ്. സൂപ്പർ അബണ്ടന്റ് പേയ്മെന്റ് എന്നതാണ് ഈ ചിന്തയുടെ മറുപുറം. അതായത് ആദ്യ ഗഡു തന്നെ മൊത്തം അടവുകളേക്കാൾ വളരെ 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 കൂടുതലാണ് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ശരീരങ്ങളുടെ ഉയർപ്പെന്നത്, ക്രിസ്തുവിന്റെ ഉത്ഥാനത്തിലുള്ള നമ്മുടെ പങ്കുചേരൽ എന്നത് കേവലം മരണാനന്തരം മാത്രം സാധിക്കുന്ന ഒരു അനുഭവമല്ല, അതിന്റെ ആദ്യാനുഭവങ്ങൾ ഇന്ന് തന്നെ തുടങ്ങുകയാണ്. പറഞ്ഞല്ലോ, ശാരീരിക മരണത്തിന് ഈ ജീവപ്രവാഹത്തിന്റെ വഴിയിൽ തടസ്സങ്ങളൊന്നും സ്ഥാപിക്കാനാകില്ല. ലാസർ ഉയർപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ നാഥനെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. യോഹന്നാൻ 11, ലാസർ ഉയർപ്പിക്കപ്പെടുമെന്ന് അവൻ പറഞ്ഞപ്പോൾ മർത്ത തിരിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, അറിയാം ലാസർ അവസാന ദിവസം ഉയർപ്പിക്കപ്പെടുമെന്ന് എനിക്കറിയാമെന്ന്. നാഥൻ അതിനെ സൂക്ഷ്മമായി തിരുത്തിക്കൊണ്ട് പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, ഞാനാണ് ജീവനും പുനരുത്ഥാനവും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിക്കുന്നില്ല, അഥവാ മരിച്ചാലും ജീവിക്കുകയും ചെയ്യും.
മാർത്ത ആരു പറഞ്ഞു ഉത്ഥാനം സാധ്യമാക്കാൻ അവസാന പടിയും കടക്കണമെന്ന്? ഇന്ന് തന്നെ നാഥനത് സാധിച്ചു തരുന്നുണ്ടല്ലോ. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നാഥൻ നമ്മോടെല്ലാവരോടുമായി ഒരു ചോദ്യം ചോദിക്കുന്നത്, നീ ഇത് വിശ്വസിക്കുന്നുവോ എന്ന്. എസക്കിയൽ കാണുന്ന അസ്ഥിയുടെ താഴ്വരകൾ ലാസറിന്റെ മരണച്ചുറ്റിനേക്കാളും പഴക്കവും ആഴവും ഉള്ളവയാണ്. ഏതാനും ദിവസത്തിന്റെ മരണപ്പഴക്കമല്ല, ആണ്ടുകളുടെ മരണപ്പഴക്കമുണ്ടവയ്ക്ക്. മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന ചോദ്യത്തിൽ അതിന്റെ കനപ്പെട്ട ഭാവങ്ങൾ കിടപ്പുണ്ട്. മാനുഷികമായി ഇത് അസാധ്യമാണെന്ന് പറയാതെ നിവൃത്തിയില്ല. അതുകൊണ്ട് തന്നെയാണ് എസക്കിയൽ ആ കഠിനമായ വിലാപം ഉണരുന്നത്, ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി വരണ്ടുപോയി, ഞങ്ങളുടെ ജീവിത ചുറ്റുകൾ അറുത്തുമാറ്റപ്പെട്ടു എന്നൊരു വിലാപം. എന്നാൽ ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ. ഈ ദർശനത്തെ നാഥൻ വിവരിക്കുന്ന വേളയാണ് ഇന്ന്. ഈ പശ്ചാത്തലത്തിൽ ഒരു യുദ്ധഭൂമിയിൽ നിന്ന് നമ്മുടെ കണ്ണുകളെ പറിച്ചെടുത്ത് ഖബറിടങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്. മരിച്ചവരുടെ ഉയർപ്പിനെ കുറിച്ചുള്ള ഒരു ബോധ്യമായി ഈ കാഴ്ച അങ്ങനെ മാറുന്നു. ദൈവം തന്റെ വാഗ്ദാനങ്ങളെ പൂർത്തീകരിക്കുന്ന വേളയിൽ മരണത്തിന്റെ കടുംപിടുത്തം ഒരു പ്രതിബന്ധമേ അല്ല എന്ന് നാം കണ്ടുകഴിഞ്ഞു. അതിനാൽ തന്നെ ദൈവം തങ്ങളെ വീണ്ടെടുത്തുകൊണ്ട് പുനഃസ്ഥാപിക്കുമ്പോൾ ദൈവവചനത്തിന്റെ ആഴവും സത്യവും അവർ അറിയും. 1954-96 കാലഘട്ടത്തിൽ ഗ്വാട്ടിമാലയിൽ വംശഹത്യ നേരിട്ട ഏകദേശം 200,000 പേരുണ്ട്. ഇങ്ങനെ പ്രിയപ്പെട്ടവർ ഓരോന്നായി മരിച്ചു വീഴുമ്പോൾ ഹൃദയം തകർന്ന് ആ ജനതതി നിൽക്കുകയാണ്. മരണതാണ്ഡവങ്ങളുടെ കരിനിഴലിൽ അസ്ഥികളുടെ താഴ്വര പിറകൊള്ളുന്നു. ഗ്വാട്ടിമാലയിലെ ഒരു കവിയും ദൈവശാസ്ത്രജ്ഞയുമായ ഹൂലിയ എസ്കിവൽ ഈ സന്ദർഭത്തിൽ എഴുതിയ ഒരു ശക്തസുന്ദരമായ കവിതയുണ്ട്, ദേ ഹാവ് ത്രെട്ടൻഡ് അസ് വിത്ത് റെസറക്ഷൻ എന്ന്. അവർ ഉദ്ധാനം കൊണ്ട് ഞങ്ങളെ വിരട്ടിക്കളയുന്നുവെന്ന്. അവർ എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെട്ട തങ്ങളുടെ ഉറ്റവർ. നിരാശകൾക്ക് വഴിമാറാതെ മരണത്തിന് മുൻപിൽ തോറ്റുകൊടുക്കാതെ ഒരു ജനതതി ഉയർത്തതിന്റെ കാഴ്ച കൂടിയാണിത്. വർദ്ധിതമായ നിരാശയിലേക്കും പകയിലേക്കും വിദ്വേഷങ്ങളിലേക്കും വീണ്ടും തലതല്ലി വീഴാതെ. ആ കവിതയിലെ ഒരു ശകലം ഇങ്ങനെയാണ്, എന്താണ് ഞങ്ങൾ ഉറങ്ങാത്തതെന്നറിയാമോ? അവർ ഞങ്ങളെ ഉത്ഥാനം കൊണ്ട് വിരട്ടിയിരിക്കുന്നു. വരൂ, ഞങ്ങളോടൊപ്പം ഈ ജാഗരമൊന്ന് അനുഷ്ഠിക്കൂ. അപ്പോൾ നിങ്ങൾ കാണും എത്ര വിസ്മയകരമാണ് ഉത്ഥാനത്താൽ ജാഗ്രതമാക്കപ്പെട്ട ഒരു ജീവിതമെന്ന്. ടു ലിവ് ത്രെട്ടൻഡ് വിത്ത് റെസറക്ഷൻ. ഇന്ന് സങ്കീർത്തനം 130 ഒരു ഉറക്കമിളക്കൽ അഥവാ ജാഗ്രതത്തിന്റെ സങ്കീർത്തനമാണ് എന്നത് ഇതിനോട് ചേർത്ത് വായിച്ചു കൊള്ളട്ടെ. ദൈവത്തിന് വേണ്ടിയുള്ള അടങ്ങാത്ത അഭിവാഞ്ചിയാണ് ഈ സങ്കീർത്തനത്തിന്റെ മുഖമുദ്ര. ആരാധനാക്രമത്തിലെ ഏതെങ്കിലും ജാഗ്രാനുഷ്ഠാനമായിരിക്കാം ഈ സങ്കീർത്തനത്തിന്റെ സന്ദർഭം. അത് കേവലം ഒരു ആചാരം മാത്രമല്ല, ജീവിതഗന്ധം പേർന്നത് തന്നെയാണെന്ന് നമുക്ക് ആ സങ്കീർത്തനം വായിച്ചാൽ മനസ്സിലാകും. ജീവിതത്തെ വരിഞ്ഞു നിൽക്കുന്ന പാതാളക്കറകളുടെ ആക്കമുണ്ട് അതിൽ. ഷെയോൾ, അവിടെ നിന്നുകൊണ്ടാണ് അവൻ പ്രാർത്ഥിക്കുന്നത്. പ്രഭാതം കാത്തിരിക്കുന്ന കാവൽക്കാരിയേക്കാൾ പ്രത്യാശയോടെ അവൻ ദൈവത്തിനായി കാത്തിരിക്കുകയാണ്. പ്രഭാതമാകുമ്പോൾ ബലിയർപ്പിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ അനന്ത സ്നേഹകാരുണ്യത്തിന്റെ വിശ്വസ്തതയെ ഹെസെദ് ആശ്രയമർപ്പിച്ചുകൊണ്ടാണ് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നത്. പ്രായശ്ചിത്തം, പ്രാർത്ഥന, പ്രണയം, പെനിറ്റൻസ്, പ്രയർ, ട്രസ്റ്റ് ഇടകലരുകയാണിവിടെ. സങ്കീർത്തനം 130 ഈ ദൈവിക അഭിവാഞ്ച നാം ദൈവത്തിൽ എത്രമാത്രം ആശ്രയമർപ്പിക്കുന്നു, വിശ്വാസമർപ്പിക്കുന്നു, വിൽ ടു ബിലീവ് എന്നതിന്റെ ഒരു ചോദ്യത്തിലേക്ക് നമ്മെ വീണ്ടും കൂട്ടിക്കൊണ്ടുപോവുകയാണ്. നാഥൻ മർത്തായോട് ചോദിച്ച അതേ ചോദ്യം, നീ ഇത് വിശ്വസിക്കുന്നുവോ? മരണാനന്തര ജീവിതത്തെയും മനുഷ്യന്റെ ദൈവിക നിത്യതകളെയും നിരാകരിച്ചുകൊണ്ട് അധികാരത്തിന്റെയും സുഖലോലുപതയുടെയും അനീതിയുടെയും സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചവരെ ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 2 നാം കഴിഞ്ഞ ദിവസം ധ്യാനിക്കുകയായിരുന്നു. അധികാരവാഞ്ച, വിൽ ടു പവർ, അതാണ് അവരുടെ മുഖമുദ്ര. ഇഹലോക ജീവിതം കൊണ്ട് മരണത്തെ ആഞ്ഞുപുൽകി പുനരുദ്ധാനത്തെ തടസ്സപ്പെടുത്തുന്നവരാണവർ. അവർ മരണത്തിന് അവസാന അധികാരം കൊടുക്കുന്നു. ദൈവം മരണത്തിന്റെ അവസാന അധികാരത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് നമ്മുടെ വിശ്വാസവാഞ്ച, വിൽ ടു ബിലീവിനെ കുറിച്ചുള്ള ഈ ചോദ്യം നാം അഭിമുഖീകരിക്കുന്നത്. ഉയർപ്പിന്റെ ആദ്യ പടി തന്നെയാണിത്. ഉയർപ്പ്, അനസ്താസിസ് എന്നത് എഴുന്നേറ്റ് നിൽക്കുക എന്നാണ് അക്ഷരാർത്ഥം. പലപ്പോഴും എണീൽക്കുക എന്ന് പറയുമ്പോൾ അത് ഉറക്കം വിടുക എന്നും രണ്ടു കാലിൽ എഴുന്നേറ്റ് നിൽക്കുക എന്നും അർത്ഥമുണ്ടല്ലോ. രണ്ടും ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്, ഭാഷയിൽ മാത്രമല്ല ജീവിതത്തിലും. മനുഷ്യപുത്ര, എഴുന്നേൽക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് നാഥൻ എസക്കിയലിനെ നിയോഗിക്കുന്നത് പോലും. എസക്കിയൽ പരിശുദ്ധാത്മാനാൽ നിറയപ്പെട്ട് നയിക്കപ്പെട്ട് മറ്റുള്ളവരെ ഉയർപ്പിക്കുന്ന ദൈവവാക്യത്തിന്റെ മുഴക്കമായി മാറുന്നു. ലാസറിന്റെ ശവകുടിയിരുത്തെങ്കിൽ ആ ചോദ്യം വീണ്ടും മുഴങ്ങുകയാണ് നമ്മുടെ വിശ്വാസവാഞ്ചകളെ പരീക്ഷിച്ചുകൊണ്ട്. വിൽ ടു ബിലീവ്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? ആരോ പറഞ്ഞതുപോലെ ഇരുളാഴങ്ങളിൽ പോലും പ്രകാശം കടന്നു ചെല്ലുമോ എന്നൊരു ചോദ്യമാണ് ലാസറിന്റെ ശവകുടിയിരുത്തെങ്കിൽ ആവിഷ്കരിക്കപ്പെടുന്നത്. മാത്യു ആർനോൾഡ് എന്ന ഗ്രന്ഥകാരൻ നിരീക്ഷിക്കുന്നത് ഓർത്താൽ യോഹന്നാൻ ഈ സുവിശേഷ സന്ദർഭത്തെ അവർണ്ണനീയമാമിതം സൂക്ഷ്മമായിട്ടാണ് വിന്യസിച്ചിരിക്കുന്നത്. ക്യാൻവാസ്ഡ് വിത്ത് എലാബറേറ്റ് മൈന്യൂട്ട്നെസ്. ലാസറിനെ ഉയർപ്പിക്കാൻ പോകുന്നതിന് മുൻപ് നാഥൻ ശിഷ്യരോട് പറഞ്ഞത് ഇപ്രകാരമാണ്, ലാസർ ഉറങ്ങുന്നു, അവനെ എഴുന്നേൽപ്പിക്കാനായി പോകാമെന്ന്. ഈ പ്രസ്താവന കേൾക്കുമ്പോൾ അത് ലാസറിന്റെ മരണത്തെയും ഉയർപ്പിനെയും സംബന്ധിച്ചൊരു പ്രസ്താവമാണെന്ന് ഇതിനകം ശിഷ്യർ മനസ്സിലാക്കേണ്ടതാണ്. കാരണം ജൈറോസിന്റെ മകളെ ഉയർപ്പിച്ചപ്പോൾ നാഥൻ സമാനമായൊരു പ്രസ്താവനയാണ് നടത്തിയിരുന്നത്. എന്നിട്ടും എന്തോ, കുരിശിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഈ വൈകിയ വേളയിൽ പോലും ശിഷ്യർക്ക് ഇതൊന്നും മനസ്സിലാക്കാനായിട്ടില്ല എന്ന് തോന്നും.
അവർ പറയുന്നു, അവൻ ഉറങ്ങട്ടെ, ഉറക്കം നല്ലതല്ലേ എന്ന്. അപ്പോൾ നാഥൻ തികച്ചു പറയുന്നുണ്ട്, ലാസർ മരിച്ചു കഴിഞ്ഞുവെന്ന്. മരണത്തെ ഉറക്കമെന്ന് വിളിക്കുന്ന ദൈവിക ഭാഷയുടെ ലാവണ്യമാണിത്, ദ ഇഡിയം ഓഫ് സെലസ്റ്റിയൽ ലാംഗ്വേജ്. ആ ഭാഷയാണ് നാഥൻ ശിഷ്യർക്ക് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുന്നത്, ദ ലാംഗ്വേജ് ഓഫ് റെസറക്ഷൻ. ജീവിത തലങ്ങളിലേക്ക് ഈ ഭാഷ പകർത്താൻ അങ്ങനെ നമ്മളെല്ലാവരും ക്ഷണിക്കപ്പെടുകയാണ്, ആത്മശരീരങ്ങളാകുന്ന നമ്മുടെ ജീവിതങ്ങളിൽ. റോമറിട്ട് പകരുന്ന പാഠം ഇതുതന്നെയാണ്. ആത്മശരീരങ്ങളുടെ വിരുദ്ധതയും സങ്കലനവും, ഫ്ലഷ് സ്പിരിറ്റ് ആന്റിതെസിസ് വിവരിച്ചുകൊണ്ടാണ് ഈ ലേഖനഭാഗത്തിന്റെ ആശയഗതി പുരോഗമിക്കുന്നത്. ജഡികമായി മാത്രം ചിന്തിക്കുന്നവർ നിത്യ മരണത്തിലേക്ക് കടന്നു കയറുകയാണ്. അതിനാൽ ജീവനിലേക്കുള്ള വഴി തിരഞ്ഞെടുക്കുവാൻ ശ്രീഹ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ജീവാത്മാവിനാൽ നാം നയിക്കപ്പെടുന്ന വഴികളിൽ അങ്ങനെ നമ്മുടെ ഉടൽ മഹത്വമണിയും. ഉടലെന്നത് ആത്മാവിന്റെ ശത്രുവല്ല, അവർ തമ്മിൽ ഗാഠബന്ധങ്ങളുണ്ട്. ഉടൽ ദൈവദാനമാണ്, അതിനാൽ അതിനെ മലീമസമാകുന്ന ജീവിതശൈലികൾ നാം അവലംബിക്കരുതെന്നാണ് ശ്രീഹ പറയുന്നത്. നിത്യനാശത്തിലേക്കുള്ള വാഹനമായി അതിനെ മാറ്റരുത് എന്ന്, ഉയർപ്പിൽ പങ്കുപറ്റാനാകാത്ത വിധം. ദൈവാത്മാവിനാൽ നയിക്കപ്പെട്ടവരായി നാം മാറുമ്പോൾ, ജഡത്തിനുമേൽ ആത്മാവിന്റെ സൗന്ദര്യം വിടർത്തുമ്പോൾ, വരണ്ടുപോയ നമ്മുടെ മാനസങ്ങൾ തളിരണയുമ്പോൾ, നാം നമ്മുടെ മാനുഷിക സമഗ്രതയിലേക്ക് തന്നെയാണ് എത്തിച്ചേരുന്നത്. ഉയർപ്പിന്റെ അനുഭവം ഇവിടെ അന്ന് നമുക്ക് ലഭിച്ചു തുടങ്ങും. Thank you.